ഞാൻ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ അയക്കുമ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി. അവിടെ അത് വലിയ സ്വാധീനത്തിൽ വന്നതാണ്, വലിയ വി ഐ പി ആണ് അന്ന് തിരുവനന്തപുരം നഗരത്തിലെ. അദ്ദേഹവും ഭാര്യയും കൂടെ എന്നെ വന്ന് കണ്ടു. ഫോർട്ടിലെ ഞാൻ സബ് ഇൻസ്പെക്ടറായി രണ്ടു മൂന്ന് പ്രാവശ്യം സബ് ഇൻസ്പെക്ടറായിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ആ കാലഘട്ടത്തിൽ വന്നിട്ട് അവരുടെ പരാതി ഒരു പയ്യനെ പറ്റിയാണ്. അപ്പോൾ അവർ വലിയ ഭക്തരാണ്, അടിയന്നായന്മാരാണ്. ഭാര്യയും ഭർത്താവും കൂടെ വന്നു. അവർക്ക് ഒന്ന് രണ്ട് പെൺകുട്ടികളുണ്ട്. എല്ലാം കാണാൻ മിടുക്കിയ നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. ഒരെണ്ണത്തിന് ഇപ്പം മെഡിസിൻ അഡ്മിഷൻ കിട്ടിയിരുന്നു, മറ്റൊരു കുട്ടി വിദേശത്ത് പോകാൻ തുടങ്ങാം. രണ്ട് കുട്ടികളെയും കാണാൻ നല്ല മിടുക്കികൾ. അവർ വലിയ ഭക്തരാണ്. അവർ തിരുവനന്തപുരത്ത് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോവും, ആറ്റുകാൽ കോവിലിൽ പോവും, അതുപോലെ പ്രശസ്തമായ എല്ലാ അമ്പലങ്ങളിലും അവർ പോവും. പാൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ പോവും, ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ പോവും, പിന്നെ ആര്യശാല വലിയ ശാലയിലൊരു ക്ഷേത്രമുണ്ട്, കാന്തല്ലൂർ ക്ഷേത്രം. എല്ലാവർക്കും അറിയാം കാന്തല്ലൂർ സർവകലാശാലയുടെ കാര്യങ്ങളൊക്കെ അറിയാം. അവിടെ തന്നെ ചെന്തിട്ട ക്ഷേത്രമുണ്ട്, ആര്യശാല ക്ഷേത്രമുണ്ട്, പിന്നെ പാൽക്കുളങ്ങര ദേവീക്ഷേത്രം കഴിഞ്ഞാൽ തൊട്ടടുത്ത് ശിവക്ഷേത്രമുണ്ട്, അവിടെയും പോവും. പിന്നെ ശ്രീകണ്ഠേശ്വരം, അവിടെ ശിവേലിക്ക് പോവും. ഈ കുട്ടികൾ രണ്ടുപേരും മാതാപിതാക്കളുടെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഇങ്ങനെ അമ്പലങ്ങളിൽ സ്ഥിരമായിട്ട് തൊഴാൻ പോവും. വളരെ ഭക്തരാണ്, നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ്, നല്ല ശിക്ഷണത്തെ വളർത്തുന്ന കുട്ടികളാണ്, രണ്ടുപേരും പഠിക്കാൻ മിടുക്കരാണ്. അപ്പോൾ ഒരു ദിവസം ആറ്റുകാൽ പൊങ്കാല അല്ലെങ്കിൽ അതിനൊക്കെ തൊട്ട് മുമ്പ് പൊങ്കാലയിൽ വലിയ തിരക്കാണ് നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാലയിൽ. അപ്പനും അപ്പനും അമ്മയും ഈ മക്കളുമായിട്ട് പോകുമ്പം പിതാവ് കുറച്ച് മാറി നിൽക്കും, ഇവർ കയറും. വലിയ തിരക്കാണ് അവിടെ ആറ്റുകാലിൽ. പാൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ ഇതുപോലെ തന്നെ തിരക്കുണ്ട്. രാവിലെ പോവും, ചിലപ്പോൾ വൈകിട്ടായിരിക്കും. കുട്ടികൾ പഠനമൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വൈകിട്ട് പോവും, ശിവേലിക്കൊക്കെ പോവും. അങ്ങനെ ഒരു ദിവസം നിൽക്കുമ്പോൾ പിതാവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പുരുഷന്മാർക്കും സ്ത്രീകളും ഒരുപോലെ അമ്പലങ്ങളിൽ ദർശനിക്കാൻ പറ്റുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം നോക്കിയപ്പോൾ എപ്പോഴും ഒരു പയ്യൻ, ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു പയ്യൻ, 10, 22, 21 വയസ്സുണ്ട്. ആ പയ്യനെ ഇദ്ദേഹത്തിൻ്റെ മിക്കവാറും ചേർന്ന് നിന്ന് തൊഴും. മിക്കവാറും ഇദ്ദേഹത്തിന് അതൊരു ഒരു അസ്വാരസ്യം പോലെ തോന്നിയിട്ടുണ്ട്, ഇവനെന്താ ഇങ്ങനെ ചേർന്ന് നിന്ന് തൊഴുന്നു. അങ്ങനെ പല സന്ദർഭത്തിലും പല ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇവനെ കാണാം. അത് കഴിഞ്ഞിട്ട് ഇവർ കാറിൽ കയറി പോകുമ്പം ഇവൻ സൈക്കിൾ കയറ്റി പോകുന്ന കാണാം. ഒരു ദിവസം പാൽക്കുളങ്ങര ദേവി ക്ഷേത്രത്തിൽ കുട്ടികൾ ദേവിയെ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇദ്ദേഹം സ്വല്പം മാറി നിൽക്കുന്നു. ആ സമയത്ത് ഒരു ഈ പയ്യൻ വന്ന് ചൊറിഞ്ഞു, ദേഹത്തൊന്ന് പതുക്കെ ചൊറിഞ്ഞു. ഞാൻ എന്താണെന്ന് ചോദിച്ചു. എനിക്ക് ഇളയ കുട്ടിയെ കല്യാണം കഴിച്ചു തരുമെന്ന്, അതാണ് ചോദിക്കുന്നത്. പോടാ എന്ന് പറഞ്ഞ് ഓടിച്ചു അവനെ. അവനങ്ങോട്ട് മാറി നിന്നു, ഒന്നും പറഞ്ഞില്ല, വേറെ ഒന്നും സംസാരിച്ചില്ല. ഇവൻ കൂടെ കൂടെ ഈ കുട്ടികൾ തൊഴുന്ന എല്ലാ അമ്പലങ്ങളിലും വരും. അതെങ്ങനെ കണ്ടെത്തുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് സ്ഥിരമായി ഒരമ്പലത്തിലും പോകാറില്ല, മാറി മാറി മാറിപ്പോവും. കാരണം ഇവൻ്റെ ശല്യം, ഇവൻ ചുമ്മാ അടുത്ത് നിന്ന് നിൽക്കും. സൗകര്യം കിട്ടി ആരും ഇല്ലെങ്കിൽ ആ കൊച്ചു കാണാതെ, അമ്മ കാണാതെ, സഹോദരി കാണാതെ ചോദിക്കും, സാറേ എനിക്ക് കൊച്ചിനെ കല്യാണം കഴിച്ചു തരുമോ? വേറൊന്നും ചോദിക്കില്ല, പിന്നൊന്നും മിണ്ടത്തുമില്ല, പോവും. വലിയ ശല്യമായി. അപ്പോൾ ഇദ്ദേഹം വലിയ ആൾക്കാരുമൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും പോലീസിനോട് അത്ര വലിയ ബഹുമാനമൊന്നും ഇല്ല, അത്ര മനുഷ്യനാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനൊന്നും പോവില്ല, എല്ലാം വി ഐ പി മുഖേന സംസാരിച്ചിട്ട് കാര്യങ്ങൾ സാധിക്കും. ഏതായാലും നിവൃത്തിയില്ലാതെ എൻ്റെ അടുത്ത് വന്നു, പാവം പിടിച്ച് എൻ്റെ അടുത്തെത്തി. എന്തായാലും ഞാൻ ചോദിച്ചു, എന്താണ് ഇവനെ, വേറെ എവിടെയാണ് ഇവൻ്റെ ജോലി? ഒന്നും അറിയില്ല സാറേ. ഏതോ ഒരു വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന പയ്യനാണോ എന്ന് സംശയമുണ്ടെന്ന്. അതെന്ത്? അത് ഞാൻ ഇന്നടുത്ത് ഒരു ദിവസം കാറിൽ പോകുമ്പോൾ ഇവനെ ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ അവിടെ നിൽക്കുന്നത് കണ്ടു. വർക്ക്ഷോപ്പുകാരൻ്റെ വേഷത്തിലാണ് നിൽക്കുന്നത്, അറിയാമല്ലോ, പാൻറ്റും ഷർട്ടും ഒക്കെ എപ്പോഴും മുഷിഞ്ഞ് പെയിൻറ്റൊക്കെ പറ്റി. അങ്ങനെ അവർ അവിടെ വന്ന് ഡ്രസ്സ് മാറിയിട്ട് വർക്ക്ഷോപ്പിലെ ഡ്രസ്സ്. അപ്പോൾ അവൻ എത്ര വയസ്സുണ്ട്? അതൊരു 10, 21, 24 വയസ്സേ ഉള്ളൂ. വളരെ കമ്പോലിരിക്കും, നല്ല ജെറ്റ് ബ്ലാക്കായി ഒരാൾക്ക്, മുഖമൊക്കെ നീണ്ട്, കണ്ണൊക്കെ തള്ളി, മുടിയൊക്കെ ഷാബിയായിട്ട് കിടക്കുന്നു.
ഒരു സൗന്ദര്യം ഇല്ലാത്തൊരു പയ്യനാന്ന് പറഞ്ഞു. ശരി, ഏതായാലും വർക്ക്ഷോപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചു. അവനെ വിളിപ്പിച്ചു. ഞാൻ ചോദിച്ചു, നീ അമ്പലങ്ങളിലൊക്കെ പോകും, എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോകും, ഇയാളെ അറിയാം? അറിയാം. ആ കൊച്ചിനും അറിയാമോ? അറിയാം. അവർ താമസിക്കുന്ന സ്ഥലം അറിയാമോ? അതും അറിയാം. നീ അങ്ങാരുടെ അടുത്ത് എന്താ ചോദിച്ചത്? അത് ഞാൻ ആ കൊച്ചിനെ, എനിക്കിഷ്ടമാണ് ആ കൊച്ചിനെ കല്യാണം കഴിച്ചെടാ. നിനക്ക് അത്ര ഉള്ളൊരു കൊച്ചിനെ കല്യാണം കഴിച്ച് പോറ്റാൻ പറ്റുമോ? പറ്റില്ല. അവന് ആ കൊച്ചിനെ ഇഷ്ടം വരണ്ടേ? ആ പേരൻസിന് ഇഷ്ടം വരണ്ടേ? നിന്നെക്കൊണ്ട് സാധിക്കാത്ത കാര്യമല്ലേ? നമ്മൾ എന്തിനാ അത് ഇത് അർഹതയില്ലാത്ത കാര്യം ആഗ്രഹിക്കുന്നത്? നമുക്കിത് ഇവിടെ വെച്ച് അങ്ങ് നിർത്തിക്കൂടെ? അവർക്കൊരു ശല്യമാണ്. നീ ഏതായാലും കേസെടുക്കും, ഞാൻ ചിലപ്പം തല്ലും കിട്ടും, ഇതങ്ങ് നിർത്ത്. ഒരു വൺ സൈഡഡ് വേണ്ട പ്രേമം. ആ കുട്ടിക്ക് ഇഷ്ടമില്ല, മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ല, നിന്നോട് വെറുപ്പാണ്. നീ അതിൻ്റെ പുറകെ രണ്ട് മൂന്ന് വർഷമായി ഇങ്ങനെ നടക്കുകയാണ്, പ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. അവർ ഏത് അമ്പലത്തിൽ പോയാലും പുറകെ ഉണ്ട് നീ. അപ്പോൾ അത് നമുക്ക് വേണ്ട, നിർത്തിക്കോ, ഇന്ന് നിർത്തിക്കോ. ഫസ്റ്റ് വാണിംഗ് പോയി. അത് ഒരു മാസം നിന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പം അടുത്തൊരു ദിവസം പാൽക്കുളങ്ങര ക്ഷേത്രത്തിൽ തന്നെ ഇവൻ വന്നിരിക്കണം. എങ്ങനെ വരുന്നു? ഇവർ പോകുന്ന സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കുന്നു അറിയത്തില്ല. അത് അവർ വീണ്ടും ഒരു മാസം കഴിഞ്ഞ് സാറേ ഇവനെ അവിടെ വെച്ച് കണ്ടു. ഇവനെ അവർ താമസിക്കുന്ന സിറ്റിയിലെ അവരുടെ വീടിൻ്റെ മുമ്പിൽ, അവരുടെ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, സിറ്റിയുടെ നടുക്കാണ്, അവിടെ രാവിലെ വന്ന് നിൽക്കും. ഈ കുട്ടി സ്കൂളിൽ പോകുമ്പം ഗേറ്റ് തുറന്ന് കാറേ കയറി പോകുമ്പോൾ ഇവൻ സൈക്കിൾ കൂട്ടി പുറകെ പോകുന്ന കാണാം. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല. പിന്നെ പിന്നെ അവർ മടുത്തു. ആ പോട്ടെ, പോലീസ് വാൺ ചെയ്ത് വിട്ടതല്ലേ. അത് കഴിഞ്ഞപ്പം രാവിലെയും വൈകിട്ടും ആ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇവർ വാതിലടച്ചകത്തിരിക്കും. കുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു 7-8 മണി വരെ ആ ഗേറ്റിൻ്റെ അവിടെ ഒന്നും ചോദിക്കില്ല, സംഭാഷണമൊന്നുമില്ല, വീട്ടുകാരോടും ഒന്നും നോക്കുമൊന്നുമില്ല. ആ ഗേറ്റ് പിടിച്ച് അകത്തോട്ട് നോക്കി അങ്ങനെ നിൽക്കും. ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ നിൽക്കും. പോടാ പോടാന്ന് പറഞ്ഞ് ഇങ്ങനൊരു കുട്ടിയെ കാണാതെ അവനെ പറഞ്ഞ് വരട്ടി വിടും, പോവും. എന്ത് ചെയ്യാനൊക്കും? ഏതായാലും വീണ്ടും വന്നു എൻ്റെ അടുത്ത്. ഞാൻ ചോദിച്ചു, ഇവൻ്റെ അടുത്ത് നിനക്ക് തല്ല് കിട്ടാതെ കാര്യങ്ങൾ നടക്കില്ല അല്ലേ? നിൻ്റെ അടുത്ത് അന്ന് ഞാൻ പറഞ്ഞ് കേസെടുക്കാതെ നിന്നെ, കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്തതിന് കേസെടുക്കാതെ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി വിട്ടതാണ്. ഇപ്പോഴും വീണ്ടും വന്നിരിക്കുകയാണ്. ഇനി നിനക്ക് തല്ലേ പറ്റുള്ളൂ, അടി കിട്ടാതെ നീ മാറില്ല. ഏത് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകണം. രണ്ടാമത്തെ പ്രാവശ്യമാണ് നിന്നെ വിളിക്കുന്നത്. നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തണം. നീയല്ല നിർത്തുന്നത്, ഞാനാണ് നിർത്തുന്നത്. നിർത്തിയിരിക്കുന്നു, മനസ്സിലായോ? നിനക്ക് ഇനി കൈ വീഴും, അടി 4 അടി കിട്ടും. അതുകൊണ്ട് മര്യാദയ്ക്ക് പോ. അത് ഏറ്റവും എന്നാണ് ഞാൻ വിചാരിച്ചത്. 2-3 മാസം വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഈ കുട്ടി വിദേശത്ത് പോകാനും പഠിക്കാനും പോകാനൊക്കെ റെഡിയായി. അതിനുള്ള തിരക്കിലാണ്. ഇതിവനെങ്ങനെയോ മണത്തറിഞ്ഞിരിക്കണു. അതുകൊണ്ട് നിപ്പ് കൂടി രാവിലെ വന്ന് കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് 2 മണിക്കൂർ മുമ്പ് അവിടെ ദൂരെ മാറി വന്ന് നിൽക്കും. പിന്നെ വൈകിട്ട് നിൽക്കും. ശല്യം കൂടി, കുട്ടിക്ക് ടെൻഷൻ, ഇവനെ കാണുന്നതിൻ്റെ ടെൻഷൻ, മാതാപിതാക്കൾ ടെൻഷൻ. എന്ത് ചെയ്യാൻ നോക്കും? ഇതിനെന്തുണ്ട് മരുന്ന്? ആ വർക്ക്ഷോപ്പുകാരനെ വിളിച്ചു. ഈ കുട്ടിയുടെ തന്തയും തള്ളയും വിളിപ്പിച്ചു. ഇനി നടക്കില്ല. ഒന്നെങ്കിലും വേണ്ടി നല്ല അടി ഞാൻ കൊടുക്കും, അത് അവൻ ആരോഗ്യത്തിന് നല്ലതല്ല. ഇതിനതേ അടിയേ മാർഗമുള്ളൂ, അല്ലെ? നിങ്ങൾ കൂടെ ചികിത്സിക്കുക. വർക്ക്ഷോപ്പിൽ നിന്ന് എന്തായാലും പ്രശ്നം ഗുരുതരമാകുമെന്ന് പറഞ്ഞപ്പം ഈ കേസ് കിട്ട് കേട്ടപ്പം വർക്ക്ഷോപ്പുകാരൻ ഇവനെ പിരിച്ചുവിട്ടു. പക്ഷേ പിരിച്ചുവിട്ടപ്പം വലിയ സൗകര്യമായി. സൈക്കിളിലൊക്കെ വന്ന് എപ്പോഴും കറങ്ങിക്കറങ്ങി നിൽക്കും. എന്ത് ചെയ്യാനൊക്കെ നമുക്ക്? എന്തായാലും അവനടുത്ത് ഞാൻ പറഞ്ഞു, ഇനി ഇടിയെ നിനക്ക് മനസ്സിലുള്ളൂ. പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു, ഇവനെ ഇടിച്ചു ഇവൻ്റെ കൂമ്പുകാട്ടി വിടാൻ പറഞ്ഞു. ഏതായാലും അവിടെ 2 പോലീസുകാരുണ്ട്. എനിക്ക് കാളവേലായ നായർ മാല ഇടിയനാണ്. ഇവനെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടി വരും, ചെയ്തേരെ. അകത്തോട്ട് കയറ്റി നിർത്ത്. നിർത്തി. അവൻ്റെ അപ്പനും അമ്മയും എല്ലാം വന്നു, അവസ്ഥയൊക്കെ കണ്ടു. ഏതായാലും കൈവച്ചില്ല. അവൻ്റെ മാനസിക രോഗിയാണ്. എന്ത് ചെയ്യാനൊക്കും ഭ്രമം ആ കൊച്ചിനോട്. നമുക്ക് പല ഭ്രമവും തോന്നും, പലരോടും തോന്നും. അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ പോകാൻ പോയാൽ എന്ത് ചെയ്യും? വല്ലവരും കുത്തിക്കൊല്ലും, വല്ലവരും തല്ലിക്കൊല്ലും, അല്ല അടിച്ചു കൊല്ലും, അല്ല നല്ല ചുട്ട അടി കിട്ടും.
അങ്ങനെയുള്ള മോഹങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കണം. നമുക്ക് പിടിക്കാവുന്ന കൊമ്പിലേ പിടിക്കാവുള്ളൂ, ബാക്കി വിട്ടുകളാണ്. കാരണം ആവശ്യമില്ലാത്ത പൊല്ലാപ്പ് ആ കുടുംബത്തിന് നമ്മുടെ കുടുംബത്തിനുണ്ടാവും. കുട്ടികളൊക്കെ അത് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ നമ്മൾ സമചിത്തത്തോടുകൂടി വേണം ഇത് കൈകാര്യം ചെയ്യാൻ. കാരണം നമുക്ക് പാകമായ, നമുക്ക് യോജിക്കുന്ന, നമുക്ക് അവകാശപ്പെട്ട, അല്ല നമുക്ക് പറ്റുന്ന ഒരു ബന്ധത്തിലോട്ടൊക്കെ പോകാവുള്ളൂ, നോക്കാവുള്ളൂ. മറ്റു വിട്ടുകളാണ്, നമ്മുടെ ജന്മം ഇങ്ങനെയായിപ്പോയി, നമ്മളിനി അത് നന്നാക്കി നല്ലൊരു രീതിയിൽ ജീവിക്കാൻ പഠിക്കാം എന്നല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന കൊമ്പൊന്നും കയറി പിടിക്കാൻ പറ്റില്ല. നമ്മുടെ സാമൂഹ്യ പരിതസ്ഥിതി എങ്ങനെയാണ്, നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിൽ വരണം. ഇതൊക്കെയാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. നമുക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യങ്ങൾ മോഹിക്കരുത്. മോഹം മോഹഭംഗം ഉണ്ടാവും, ഡെസ്പറേറ്റ് ആവും. ഇത് നമ്മൾ എത്രയും കേസ് ഞാൻ ഇത് പറയുന്നു, ഒരിക്കലും നമുക്ക് അർഹതപ്പെട്ടാത്ത നമ്മൾ മോഹിക്കരുത്, കാംക്ഷിക്കരുത്. കുട്ടികളെ അതാണ് പഠിപ്പിക്കേണ്ടത്. നമ്മുടെ ജീവിത നിലവാരം, നമ്മുടെ പരിമിതി, അത് കൂടുതൽ ആഗ്രഹിക്കുന്നതല്ലാണ്. മറ്റുള്ളവരെ ശല്യം ചെയ്യാതെ, ഉപദ്രവിക്കാതെ, അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതെ നമുക്ക് എന്ത് വേണം, ഇന്ത്യൻ പ്രസിഡൻ്റ് വരെ ആകാമല്ലോ നമുക്ക്. ഏതുവാ നമുക്ക് മോഹിക്കാം, അതിന് പാടുപെടാം. പക്ഷെ മറ്റുള്ളവരെ, അവരുടെ സ്വാതന്ത്ര്യത്തെ കൈവെക്കരുത്. മറ്റുള്ള ആഗ്രഹമല്ല നമ്മുടെ ആഗ്രഹം, അത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവർ വിചാരിക്കുന്ന രീതിയിലല്ല നമ്മുടെ ജീവിതത്തിൽ. നമ്മൾക്ക് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നമ്മൾ നമ്മുടെ സ്വന്തമായ ജീവിതം കെട്ടിപ്പടുക്കണം. ആർക്കും നമ്മളൊരു ശല്യമാകരുത്. ഇത് കണ്ടില്ലേ, ഈ ഒരു പയ്യൻ്റെ മാനസിക രോഗിയാണ്, ഭ്രമമാണ് അവന്. അത് ആ മാതാപിതാക്കൾ നേരത്തെ ആ കുട്ടികളെ വളർത്തുമ്പം തന്നെ നമ്മൾ അവനോട് പറച്ചിലാക്കി കൊടുക്കണം. നമ്മുടെ ചുറ്റുപാട് ഇതാണ്, നമുക്ക് ഈ ലിമിറ്റിനപ്പുറത്തോട്ട് പോകാനൊക്കില്ല. അതിൽ കൂടുതൽ മോഹങ്ങൾ നിനക്ക് വേണ്ട, നിനക്ക് മോഹം കൂടാം. അതിനനുസരിച്ച് നീ പഠിച്ച് വലിയവനായിക്കോ, താഴെ തടസ്സമില്ല, അതിനുള്ള സാഹചര്യമുണ്ട്. വീട്ടിലില്ലെങ്കിൽ തന്നെയും നമ്മുടെ ഗവൺമെൻറ് ഇപ്പം വിദ്യാഭ്യാസം എല്ലാവർക്കും ഫ്രീ ആണ്. 10-ാം ക്ലാസ് വരെ ഫ്രീ എഡ്യൂക്കേഷനാണ്, ബോധ്യമൊന്നുമില്ല. കോളേജിലൊക്കെ, ഗവൺമെൻറ് കോളേജിലൊക്കെ വളരെ ഫീസ് കുറവ് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്ക് ഏത് ലെവലിലും നമുക്ക് പോകാം. മറ്റുള്ളവരുടെ കുടുംബജീവിതത്തിലോ അവരുടെ സ്വാതന്ത്ര്യത്തിലോ കൈവെക്കരുത്, അതിന് നമുക്ക് അവകാശമില്ല.